എന്റെ ദൈവമേ, ഇങ്ങനൊരു ശിക്ഷ എന്റെ കൊണ്ട് വേണ്ടായിരുന്നു. എന്തു പറ്റി? എന്തൊരു മെല്ലം പണിയാ ഇത്! സൂപ്പർവൈസറുടെ ജോലിയാണെന്ന് കേട്ടപ്പോ എളുപ്പ പണിയെന്നല്ലേ ഞാൻ കരുതിയത്. ഓ, ഇതിപ്പോ പൊരു വെയിലത്ത്. ഇപ്പം മനസ്സിലായോ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്? നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ക്ഷേമനിധി പെൻഷൻ കൂട്ടിത്തരണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ ചില ആളുകൾ നിങ്ങളെ കാണാൻ വന്നിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? തോട്ടത്തിലെ പണി നല്ല രസമല്ലേന്ന്. അതിന് ദൈവം തന്ന ശിക്ഷയായത് അനുഭവിച്ചോ? അനുഭവിക്കാതെ പറ്റില്ലല്ലോ. നിങ്ങൾ ഓരോരുത്തർ ഇന്നെടുത്ത പണി എത്രയാണെന്ന് ഞാൻ വേണ്ടി എഴുതി കൊടുക്കാൻ. നിരഞ്ജനെവിടെ? നീ അവളെയും കൊണ്ട് പോയെന്നൊരാൾ പറഞ്ഞല്ലോ. ഞങ്ങളിന്ന് ഫുൾ ടൈം കറക്കത്തിലായിരുന്നു, പുറത്തുനിന്നായിരുന്നു ഭക്ഷണം. എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തില് ഞാൻ അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദിയൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. നീ ഇപ്പോഴും അങ്ങനെ കരുതുന്നുണ്ടോ? മുൻപത്തെ അനുഭവങ്ങള് അങ്ങനെയല്ലേ പ്രതിഭാമേ? എപ്പോഴും പ്രതിഭാമേ പ്രതിഭാമയുടെ കൂടെ ഉള്ളവരും ഞങ്ങളെ ദ്രോഹിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മോളെ? ഇപ്പൊ ഞാൻ പുതിയൊരാളാ, നിങ്ങളുടെ കാരുണ്യം കൊണ്ട് നിലനിൽക്കുന്ന ഒരാൾ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട. എങ്കിൽ നല്ലത്. ഞാൻ എന്നെ ചെല്ലട്ടെ, ഇന്നത്തെ ജോലി കഴിഞ്ഞു. കാറിക്കൊണ്ടേക്ക. അയ്യോ അത് വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം. മോളുടെ കാറിൽ കയറാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എനിക്കെങ്ങനെയൊന്നുമില്ല പ്രതിഭാമേ. അത് മോളുടെ വലിയ മനസ്സ്. പക്ഷേ ഞാൻ എന്റെ നില മറക്കാൻ പാടില്ലല്ലോ. പോട്ടെ. എങ്ങനെയുണ്ട് പുതിയ സൂപ്പർവൈസർ? കുഴപ്പമില്ല എന്ന് വെച്ച് അളക്കാറായിട്ടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് പറയാം ആളുടെ ശരിക്കുള്ള സ്വഭാവ ഗുണം. ചിത്രയായിട്ടെ, അധികം കൂട്ടൊന്നും വേണ്ട മോളെ. അതെങ്ങനെയാ? ഞാൻ പറയുന്നതേ എന്റെ മോളങ്ങനുസരിച്ചാ മതി. മോളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് പറയുന്നത്. ശരി അച്ഛമ്മേ.